Hi friends, welcome back to our channel, Doctor's Bowl. And Dr. Praveen John. Ningal aduthunnu share cheyyan vannathulladu engane namukku corona varadirikkan ulla shramangal nadatha. Adayithu ee anju karyangal cheyyanengile corona namukku pidipadathe oru paridhi vare namukku nokkan sadhikkum. Ippo idha lockdown vannirikkayanu. Oru vaadu kaalathe lockdownine shesham veendum reopen aayi veendum second wave vannu. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരിയേറെ കോവിഡ് പേഷ്യൻസിൻ്റെ എണ്ണം കൂടി. ഹോസ്പിറ്റൽസിലെല്ലാം പേഷ്യൻസ് തിങ്ങി നിറഞ്ഞ് സ്ഥലമില്ലാത്ത അവസ്ഥ വരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ രണ്ടാമത് ഗവൺമെൻറ് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനോട് എല്ലാവരും തീർച്ചയായും കൃത്യമായി ഫോളോ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് കാരണങ്ങളാണ് മെയിനായിട്ട് ഈ കൊറോണയുടെ സെക്കൻഡ് വേവിന് കാരണമായത്. ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ആൾക്കൂട്ടങ്ങൾ തന്നെയാണ്. പലയിടത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ, പല ഫെസ്റ്റിവൽസ്, പല ഫംഗ്ഷൻസ്, കല്യാണങ്ങൾ, മരണങ്ങൾ, അങ്ങനെ ഒട്ടനവധി ഫംഗ്ഷനുകൾക്ക് എല്ലാവരും തിങ്ങി നിറയുമ്പോൾ അതിലൊരാൾക്ക് കോവിഡ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കിട്ടാൻ അധികം സമയം വേണ്ട. അതുകൊണ്ടാണ് ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണമെന്ന് നമ്മൾ കൃത്യമായി പറയുന്നത്. അപ്പോൾ ആൾക്കൂട്ടങ്ങളുള്ള സ്ഥലങ്ങളിൽ പോകാതിരിക്കുക, കൂടിച്ചേരലുകൾ ഒഴിവാക്കുക, വിവരങ്ങളും വിശേഷങ്ങളും എല്ലാം നമുക്ക് ഫോണിലൂടെ ആക്കുക, മരിച്ച വീട്ടിലാണെങ്കിലും നേരിട്ട് പോവാതെ അവരെ വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കുക, കല്യാണ വീടുകളിലാണെങ്കിലും ഇപ്പോൾ കല്യാണങ്ങളൊക്കെ മിക്കവാറും നിർത്തി വച്ചിരിക്കുകയാണ് എങ്കിൽ കൂടി അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, അടച്ചിട്ട മുറികളിൽ നിന്നാണ് കോവിഡ് കൂടുതലും സ്പ്രെഡാവുന്നത് നമ്മൾ കാണുന്നത്. അപ്പോൾ അടച്ചിട്ട മുറികളിൽ ഇരിക്കാതിരിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അടച്ചിട്ട മുറികളിൽ ഇരിക്കുകയാണെങ്കിൽ വെന്റിലേറ്റഡ് ആണെന്ന് ഉറപ്പുവരുത്തുക. ജനാലകളും വാതിലുകളും തുറന്ന് വെച്ചതിന് ശേഷം അവിടെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഇരിക്കുക, ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന രണ്ടാമത്തെ കാര്യം. അപ്പോൾ അടച്ചിട്ട മുറികളിൽ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വൈറസിൻ്റെ ലോഡ് കൂടുതലാണ്, നമ്മളത് ഇൻഹെയിൽ ചെയ്ത് വീണ്ടും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ വെന്റിലേറ്റഡ് ആകുമ്പോൾ വൈറൽ ലോഡ് കുറയുകയും അതോടൊപ്പം ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറയുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, അടച്ചിട്ട മുറികളിൽ ഇരിക്കരുതെന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഓഫീസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലാവരും ജോലി ചെയ്യുന്ന സമയത്ത് കൃത്യമായി ഡിസ്റ്റൻസ് പാലിക്കും, മാസ്ക് യൂസ് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷേ ആ ടൈം കഴിഞ്ഞ് നമ്മൾ ലഞ്ച് ബ്രേക്ക് വരുമ്പോഴോ കോഫി ടൈം വരുമ്പോഴോ എന്ത് ചെയ്യും, എല്ലാവരും കൂടി ചേർന്ന് മാസ്ക് എല്ലാം ഇല്ലാതെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കും. ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് ഹോസ്പിറ്റൽസിലാണെങ്കിലും ശരി, ഓഫീസുകളിലാണെങ്കിലും ശരി, ഇൻഫെക്ഷൻ കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെയാണ്, ആ സമയത്താണ് മാസ്ക് ഇല്ലാതിരിക്കുന്നതും ആ സമയത്താണ് ഇൻഫെക്ഷൻ കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്നാമത്തെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നാലാമത്തെ കാര്യം, മാസ്ക് കൃത്യമായി എല്ലാവരും ധരിക്കണം. പലരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ക്ലോത്തിൻ്റെ മാസ്കാണ് യൂസ് ചെയ്യുന്നത്. കഴുകി ഉപയോഗിക്കാനുള്ള എളുപ്പം കൊണ്ടായിരിക്കാം പലപ്പോഴും ക്ലോത്ത് മാസ്ക് യൂസ് ചെയ്യുന്നത്. പക്ഷേ ക്ലോത്ത് മാസ്ക് ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല എന്നാണ് ഇപ്പോഴുള്ള കണ്ടുപിടുത്തങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സർജിക്കൽ മാസ്കാണ് അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ സർജിക്കൽ മാസ്ക് എന്ന് പറയുമ്പോൾ 3-layer ഫിൽട്രേഷൻ നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഈ ഇൻഫെക്ഷൻ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു, അതോടെ നമ്മൾ ഇൻഹെയിൽ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതിനുള്ള സാധ്യത അത് കുറയ്ക്കും. അപ്പോൾ 2-layer മാസ്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കൂടും. അപ്പോൾ ക്ലോത്ത് മാസ്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു സർജിക്കൽ മാസ്ക് യൂസ് ചെയ്ത് അതിന് മുകളിൽ ക്ലോത്ത് മാസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കിട്ടും. ഐഡിയലി പറയുകയാണെങ്കിൽ 2 സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. N95 മാസ്ക് എല്ലാവർക്കും യൂസ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനുള്ള അസ്വസ്ഥതകൾ. പക്ഷേ ഹെൽത്ത് വർക്കേഴ്സും പിന്നെ കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കുന്നവരും ഡെഫിനറ്റ്ലി N95 യൂസ് ചെയ്യണം. കോവിഡ് പേഷ്യൻ്റ് ആണെങ്കിൽ പോലും N95 യൂസ് ചെയ്യണം. അത് മറ്റുള്ളവരിലേക്ക് രോഗം പകരാതിരിക്കാനായിട്ടാണ് N95 യൂസ് ചെയ്യുന്നത് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് 5th one. എല്ലാവർക്കും അറിയാം കൈ കഴുകുന്ന കാര്യം, സാനിറ്റൈസ് ചെയ്യുന്ന കാര്യം. പക്ഷേ ഇതിൽ ഉണ്ടാകുന്ന ഒരു അബദ്ധം എന്താണെന്നറിയോ, ആവശ്യമില്ലാതെ നമ്മൾ കൈകൾ മുഖത്ത് സ്പർശിക്കുമ്പോഴാണ് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ ഓരോ സെക്കൻഡും നമ്മൾ കൈ കഴുകുന്നു, സാനിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടായില്ല. നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം, കൈ ആവശ്യമില്ലാതെ മുഖത്ത് കൊണ്ടു ചെല്ലുകയോ മാസ്ക് ഇടയ്ക്കിടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യുകയോ ചെയ്യരുത്. വെച്ചു കഴിഞ്ഞാൽ പരമാവധി മാസ്ക് തൊടാതിരിക്കുക, അഴിക്കേണ്ട സമയത്ത് മാത്രം മാസ്കിൽ കൈവയ്ക്കാവും. അത് മാത്രമല്ല, മാസ്ക് റിമൂവ് ചെയ്യുമ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഫ്രണ്ടിലല്ല ബാക്കിൽ നിന്ന് പിടിച്ച് ഇങ്ങനെ വേണം റിമൂവ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ വയറിലൂടെ ഇരിക്കുന്ന മുഴുവൻ മാസ്കിൻ്റെ ഫ്രണ്ട് പോർഷനിലായിരിക്കും. അപ്പോൾ അതിൽ പ്രത്യേകം കൈ തൊടാതിരിക്കണം. പിന്നെ മുമ്പത്തെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി എങ്ങനെ മാസ്ക് യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം പ്രൊട്ടക്റ്റഡ് ആവുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനും കൂടി ഹെൽപ്പാകുന്നു. അപ്പോൾ ഈ 5 കാര്യങ്ങൾ മറക്കരുത്. ഈ 5 കാര്യങ്ങൾ കൊണ്ട് കൊറോണയെ തോൽപ്പിക്കാനാവും. പിന്നെ ഇതിലും ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വാക്സിനേഷൻ തന്നെയാണ്. നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനെതിരെ ചെറുത്ത് നിൽക്കാൻ നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡി എന്ന് പറഞ്ഞ
ഒരു പദാർത്ഥം ഉൽപ്പാദിപ്പിക്കും. ഇതിൻ്റെ ലെവലാണ് നമ്മളെ ഫൈറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ മുന്നേ കൂട്ടി തന്നെ വാക്സിനേഷൻ എടുക്കുമ്പോൾ, രണ്ട് ഡോസ് വാക്സിനേഷൻ എടുത്ത് ഒരു 20 days മീതെ ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ വൈറൽ ലോഡ് വന്നാലും ആൻറ്റിബോഡീസ് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഈ വൈറൽ ലോഡ് വരുന്നതിനെ ചെറുത്ത് നിൽക്കാനും ഡെത്ത് റേറ്റ് കുറയ്ക്കാൻ വളരെയായിട്ട് വാക്സിൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങളെല്ലാവരും വാക്സിനേഷൻ എടുക്കണം. വാക്സിനേഷന് വേണ്ടിയിട്ട് തിക്കും തിരക്ക് കൂടേണ്ട, സമയത്തിൻ്റെ പൂർണ്ണതയിൽ എടുത്താൽ മതി. കാരണം വാക്സിനേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. പലരും വിളിച്ച് ചോദിക്കുന്നു ഇപ്പോൾ കിട്ടുമ്പോൾ ഇപ്പോൾ കിട്ടുമ്പോൾ. ഇപ്പോൾ എടുത്താലും കുറച്ച് കഴിഞ്ഞ് എടുത്താലും കുഴപ്പമില്ല. തിക്കും തിരക്ക് ഒഴിവാക്കിയിട്ട് സാവധാനം പോയി എടുക്കുക. കാരണം തിരക്കുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ഒരുപാട് പേർക്ക് കോവിഡ് കിട്ടിയതായിട്ട് അറിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആരും അവിടെ പോയി തിക്കും തിരക്ക് കൂട്ടണ്ട. നിങ്ങളുടെ ടൈം അനുസരിച്ച് ബുക്ക് ചെയ്ത് പതുക്കെ ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി ചെയ്യാവുന്നതാണ്. പരമാവധി വീട്ടിൽ തന്നെ അടച്ചിരിക്കുക. ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുക. കൊറോണയെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നാലേ ചെറുത്ത് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാവ് എ സേഫ് ലോക്ക്ഡൗൺ പീരീഡ്. എല്ലാവരും വീടുകളിൽ തന്നെ ഇരിക്കുക.